അവിടെ എസ് ഐ ടി ആശുപത്രിയിൽ 3 മണിക്കൂറോളം വൈദ്യുത തടസ്സം നേരിട്ടിരുന്നു. അതിൽ വലിയ പ്രതിഷേധം രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി മാറി. ബി ജെ പിയും കോൺഗ്രസും ഈ വിഷയത്തെ ഏറ്റെടുത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായതെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്തേണ്ട വിഷയമാണ്. മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. യെസ്, ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഇപ്പോൾ ആശ്വാസ മുഖമുഖങ്ങളാണ് നമുക്കിപ്പോൾ ആശുപത്രിക്ക് പുറത്ത് കാണാൻ കഴിയുന്നത്. കാരണം വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പ്രതിഷേധം അത് രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ഏറ്റെടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രതിഷേധിക്കുന്നവരുടെ ഇപ്പോഴത്തെ ആവശ്യം? നിലവിലെ സാഹചര്യം എന്താണ്? പ്രവിത, ഇവിടെ കഴിഞ്ഞ 3 മണിക്കൂറുകളായി വൈദ്യുതി ഇല്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രതിഷേധിക്കുന്നത്. അതായത് ഇത് വലിയ വീഴ്ചയാണ്. ആ വീഴ്ച പരിഹരിക്കാൻ, അതായത് താൽക്കാലികമായ ഒരു പരിഹാരമല്ല, അതിനപ്പുറത്തേക്ക് സമഗ്രമായി ഇത് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരും അതേപോലെ തന്നെ ബി ജെ പിയുടെ പ്രവർത്തകരും ഈ ആശുപത്രി പരിസരത്തിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ എന്താണ് ഇവരുടെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു വിഷയമല്ല, അത് സമഗ്രമായി പരിഹരിക്കേണ്ടതാണ് എന്നുള്ളതാണ്. നേരത്തെ ഡെപ്യൂട്ടി മേയറെ അടക്കം പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ നിലവിൽ അത് പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് അത് കണ്ടത്. ഇനി വൈദ്യുതി മുടങ്ങില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ കൂട്ടിരിപ്പുകാരുടെ, രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ ആശങ്കകൾ അത് പരിഹരിക്കേണ്ടതാണ്. ഈ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. അതിലിപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇനിയും ഈ വൈദ്യുതി ബന്ധം അതേപോലെ തകരാറിലായാൽ എന്ത് ചെയ്യും, എന്താണ് നടപടി സ്വീകരിക്കുക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. അതുകൂടി ചേർത്തായിരിക്കും ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് വലിയ വീഴ്ചയല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? നാം ഇന്ന് വളരെ ശക്തമായ ഒരു സമരവുമായി പ്രതിഷേധവുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന് അടിസ്ഥാനമായ കാര്യം കഴിഞ്ഞ 3-4 മണിക്കൂറുകളുമായി ഈ ആശുപത്രി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിരവധി പർച്ചേസിംഗ് നടക്കുമ്പോഴും ആ പർച്ചേസിംഗിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജുകളിൽ പോലും നിരവധിയായ വീഴ്ചകൾ നടക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവം ആ രീതിയിൽ ഇത് രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ബി ജെ പിയും കോൺഗ്രസും അവിടെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതായത് നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചതിന്റെ ആശ്വാസത്തിലാണ് കൂട്ടിരിപ്പുകാരും ഒപ്പം തന്നെ അവിടെയുള്ള ഗർഭിണികളുടെയും ഒപ്പം കുഞ്ഞുങ്ങളുടെയും ഒക്കെ ബന്ധുക്കളും മറ്റുള്ളവരും ഒക്കെ അവിടെ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ്. ആശ്വാസത്തോടെ അവിടെ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. അത് ജനറേറ്ററിനുണ്ടായ തകരാറാണെന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. എന്താണ് സംഭവിച്ചതെന്ന കൃത്യമായ വിശദീകരണം അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നായാലും ഉടൻ തന്നെ ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. യെസ്.